ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലവ്. അപ്പോൾ നമ്മളൊരു ലോങ് ബ്രേക്കിന് ശേഷമാണ് പുതിയ വീഡിയോ ചെയ്യുന്നത്. സോറി കേട്ടോ, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഒത്തിരി പേരൊക്കെ എന്നോട് ചോദിച്ചിരുന്നു ഇപ്പോൾ വീഡിയോസ് ഒന്നും കാണാറില്ലെന്ന്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി, കാരണം നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ. അപ്പോൾ ഇൻഷാല്ലാ ഇനി വീഡിയോസൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും അതുപോലെ തന്നെ എൻ്റെ കോ സിസ്റ്റർ ആയിട്ടുള്ള നെഹലക്ക് ട്വിൻ ബേബീസാണ്. അപ്പോൾ അവരെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ആണ്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ, ഇതിലൊരു സർപ്രൈസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. പിന്നെ നമ്മളെപ്പോഴും പറയുന്നത് പോലെ, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഓൾ എന്ന ബട്ടണൊന്ന് പ്രസ് ചെയ്യാം. എന്നെ കല്യാണം കഴിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ ചെമ്മാട് എന്ന് പറയുന്ന, തിരുവങ്ങാടി ചെമ്മാട് ആ ഒരു സ്ഥലത്തിനടുത്തുള്ള കൊടിഞ്ഞി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ നാടിനൊരു പ്രത്യേകതയുണ്ട്, അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇരട്ടക്കുട്ടികളുള്ള നാട് കൊടിഞ്ഞിയാണ്. ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും, ചിലർക്കൊന്നും അറിയുന്നുണ്ടാവില്ല. ഏതായാലും ഇവിടെ ഒരുപാട് ഡോക്യുമെൻ്ററീസൊക്കെ ചെയ്തിട്ടുണ്ട്, അതുപോലെ കുറേ റിസർച്ചുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും എന്താണ് അതിൻ്റെ റീസൺ, ആക്ച്വൽ റീസൺ എന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇവിടുത്തെ വെള്ളത്തിനോ കാറ്റിനോ മണ്ണിനൊക്കെ എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഏറ്റവും കൂടുതലായിട്ട് ഇരട്ടക്കുട്ടികൾ ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. ഒരേ ഫാമിലിയിലെ തന്നെ രണ്ടും മൂന്നും പേർക്ക് കുറേ ട്വിൻസൊക്കെ ഉണ്ട് ഇവിടെ, അതുപോലെ ട്വിൻസിനായിട്ടുള്ള ഹോസ്പിറ്റൽ, സ്കൂൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിലെ ആദ്യത്തെ ഇരട്ടക്കുട്ടികളാണ് ഹൈസിനും ഹെസ മെഹക്കും. നമുക്ക് ഒരു ബേബി ഗേളും ഒരു ബേബി ബോയും ആണുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു പിങ്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഏതായാലും നമുക്ക് അവരെ ഒന്ന് വെൽക്കം ചെയ്യാം. നമ്മുടെ ബേബീസ് വീട്ടിലെത്തിയിട്ടിപ്പോൾ ഇന്നേക്ക് 7 ദിവസമായി. അപ്പോൾ ഇന്നാണ് അവളുടെ മുടികളച്ചിൽ. അപ്പോൾ ഇന്ന് വീട്ടിലൊരു ഫംഗ്ഷനൊക്കെ ഉണ്ട്, എല്ലാവരും കുറച്ച് ബിസിയാണ്. നെഹലൻ്റെ വീട്ടിൽ നിന്നും അതുപോലെ നമ്മുടെ റിലേറ്റീവ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ ഒരു തിരക്കിലാണ്. അങ്ങനെ നമ്മുടെ ഫംഗ്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് ശരിക്കും ഒരു സർപ്രൈസ് തന്നുകൊണ്ടാണ് നമ്മുടെ ബേബീസിൻ്റെ വാപ്പിച്ചി എത്തിയിട്ടുള്ളത്. അവന് ദുബായിലാണ്. ഇപ്പോൾ കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലാരോടും പറയാണ്ട് ശരിക്കും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് സജി വന്നിട്ടുള്ളത്.
എല്ലാവരും നല്ല ഹാപ്പി മൂഡിലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു നല്ല മൂഡിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാല്ലാ പുതിയ വീഡിയോസുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.